ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേഹാസ് പാരഡൈസ്. നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോയിട്ട് ഇപ്പോൾ ക്യാമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെസേർട്ട് റൈഡ് ചെയ്യുന്ന വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിലും ഒന്ന് കണ്ടു നോക്കണേ. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇപ്പോൾ ഇത് ക്യാമ്പിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളാണ്. ഇങ്ങനെ ഇരിക്കാനായിട്ട്, ഓരോരുത്തർക്ക് ഇരിക്കാനായിട്ട് ഇതുപോലെ ഒരു മജ്ലിസ് സെറ്റപ്പൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്നതിൻ്റെ നടുക്കിലായിട്ട് ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ബെല്ലി ഡാൻസും തനോറ ഡാൻസും ഒക്കെ നടക്കുന്നത്. പിന്നെ ഈ ഒരു മല പോലത്തെ സംഭവം കണ്ടില്ലേ, അവിടെയാണ് സാൻഡ് ബോർഡിങ് ചെയ്യുക കേട്ടോ. അത് നമ്മുടെ ഓൺ റിസ്കിലാണ് ചെയ്യുന്നത്. എന്തെങ്കിലും വീണ് അപകടം പറ്റിക്കഴിഞ്ഞാൽ ആരും ഒന്നും നോക്കില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഇങ്ങനത്തെ ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടല്ലോ, അവിടെ ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഫോൾക്കണ്ട അടുത്ത് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അത് നമ്മളുടെ ഈ ഒരു പാക്കേജിലെ ഇൻക്ലൂഡാണ്. അപ്പോൾ അതിൻ്റെ കണ്ണൊക്കെ മറച്ചിട്ടുണ്ടൊരു ക്യാപ്പൊക്കെ വെച്ച് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. പിന്നെ കുറച്ചും കൂടെ മാറിക്കഴിഞ്ഞാൽ ഒരു കണ്ടൊരു അറബി ഒരു ഇതുപോലെ വെച്ച് ഇരിക്കുന്നുണ്ട്. അറബി തന്നെയാണോന്ന് അറിയില്ല കേട്ടോ, ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം. ആൾ നല്ല ഭംഗിക്കൊക്കെ നമുക്ക് എടുത്തുതരും ഫോട്ടോ, ആൾ പോസൊക്കെ പറഞ്ഞുതരും. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്ത് ഫോട്ടോ എടുക്കാം. പിന്നെ ഇവിടെ ഇതിനെ ഭംഗിക്ക് ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് കണ്ടോ രണ്ടുപേരിയിരിക്കുന്നത്. അവിടെ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അവിടെയായിട്ട്. പിന്നെ ഇത് നമ്മളെത്തിയപ്പോൾ നല്ല അത്യാവശ്യം ഇരുട്ടായി. അപ്പോൾ പെട്ടെന്ന് ഇരുട്ട് വീണു. അപ്പോൾ അതുകൊണ്ടാണ് ഇരുണ്ടിരിക്കുന്നത് കേട്ടോ. എന്നാലും നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു സംഭവം കണ്ടില്ലേ, ആ രണ്ടുപേർ നിൽക്കുന്നത് അവിടെയാണ് മെഹന്തി ഇടുന്നത് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം. അതുപോലെ മെഹന്തി ഇടുന്നതൊക്കെ നമുക്ക് ഈ പാക്കേജിൽ തന്നെയുണ്ട്. ഒരു കയ്യിൽ ഒരു സൈഡിൽ മെഹന്തി ഇട്ട് തരും. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, ഒരാളിങ്ങനെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു പറഞ്ഞത്. ആൾ നന്നായിട്ട് എടുത്തു തരും കേട്ടോ, നല്ല രസത്തിന് പല രീതിയിൽ ആൾ എടുത്തുതരും ഫോട്ടോ, നന്നായിട്ട് എടുത്തുതരും. പിന്നെ നമുക്ക് പേയ്മെൻ്റ് ഒന്നുമില്ല അവിടെ. പിന്നെ നമുക്ക് സന്തോഷത്തിൽ എന്തെങ്കിലും കൊടുക്കണേ കൊടുക്കാൻ അത്രേ ഉള്ളൂ, അല്ലാണ്ട് പേയ്മെൻ്റ് ഒന്നുമില്ല. നമ്മളിതൊക്കെ ആ പാക്കേജിൽ തന്നെ വരുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഷോപ്പ് മാത്രമേ കണ്ടുള്ളൂ. ഇത് മലയാളികളായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഈ ബെല്ലി ഡാൻസിലൊക്കെ അരയിലൊക്കെ കെട്ടുന്ന ഒരു സംഭവമില്ലേ, അങ്ങനത്തതുണ്ട്. പിന്നെ അറബി അവർ കെട്ടില്ല തലയിൽ, അതും അതിൻ്റെ കയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഷോപ്പിൽ. പിന്നെ കുറേ ടോയ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് ഷോക്കേസ് ഐറ്റങ്ങളാണ്. നമുക്ക് വീട്ടിലൊക്കെ വാങ്ങി ഭംഗിക്കൊക്കെ വാങ്ങിച്ച് വെക്കാവുന്ന തരത്തിലുള്ള കുറച്ച് സാധനങ്ങൾ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ചെറിയൊരു ഷോപ്പാണെങ്കിലും അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പിനുള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഷോപ്പിനുള്ളിലെ വിശേഷം. ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. ഇതുപോലെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റങ്ങൾ, ഷോക്കേസിൽ വെക്കാവുന്ന ഐറ്റങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഷോപ്പിൽ കൂടുതലായിട്ടും ഉള്ളത് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തായിട്ട് കാണുന്നത് ബൊഫേ ആണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫുഡ് വന്നിട്ടില്ല, ഫുഡ് വരുന്ന സമയമാകുമ്പോൾ അവർ അനൗൺസ് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ ലൈനായിട്ട് നിന്നിട്ട് ഫുഡ് വാങ്ങാം. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ടീ കോഫിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു സമോവർ ടീ വാങ്ങി കുടിച്ചു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, തിരക്കേടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയിട്ട് നമ്മളെ ക്യാമൽ റൈഡിനാണ് പോയത് കേട്ടോ. അപ്പോൾ ഒരു ക്യാമൽ ഇവിടെ ഒറ്റക്ക് കിടക്കുന്നുണ്ടായിരുന്നു, രണ്ട് പേര് കൂടി ചേർത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഫാമിലിയൊക്കെ ആയിട്ട് വരണമെങ്കിൽ ഒരു നാല് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പോവാനായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ നടന്ന് വരുമല്ലോ. അപ്പോൾ അവർ വന്നിട്ടുണ്ട്, ഇവർ കയറാൻ പോകുന്നുണ്ട്. ഞാൻ കയറിയില്ല കേട്ടോ, എനിക്ക് പേടിയായി. അതിൻ്റെ എഴുന്നേൽക്കലും ഇരിക്കലും കണ്ടപ്പോൾ പേടിയായി, അതുകൊണ്ട് ഞാൻ കയറിയില്ല. അവർ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ ഇരിക്കാൻ പറഞ്ഞു. രണ്ടു പേരും ഒരുമിച്ചാണ് കേട്ടോ നടന്ന് പോവുക. അപ്പോൾ ഇരുന്നിട്ട് കയറുകയാണ്. ഇനി അതിൻ്റെ ഒരു എഴുന്നേൽക്കലുണ്ട് കേട്ടോ, അത് നോക്കിക്കോളൂ. അത് കണ്ടപ്പോഴാണ് എനിക്ക് പേടിയത്. ഞാനും കയറാൻ ചെന്നതാണ്, പക്ഷെ അത് കണ്ടപ്പോൾ പേടിയായി, കയറിയില്ല. അപ്പോൾ ആൾ എഴുന്നേൽക്കുന്ന നോക്കിക്കോട്ടോ. കണ്ടില്ലേ, അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ വാഭാഗം ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കടിക്കാതൊക്കെ ഇരിക്കാനാണോ എന്താണെന്നറിയില്ല. എന്നിട്ടും അവരിങ്ങനെ ഇങ്ങനെ ഇട്ട് നമ്മൾ മേലൊക്കെ ഇങ്ങനെ മുട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു റൈഡാണ്, ആ ചുറ്റും പോയിട്ട് വരും. ഞാനത് അങ്ങനെ കറക്റ്റ് എടുത്തില്ല, കാരണം ഇരുട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്യാമറയിലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചിട്ട്, വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് വരും, അത്രയും തന്നെയുള്ളൂ.
പിന്നെ അത് നമുക്ക് തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്തിരുന്ന് ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം. ആൾ അവിടെ നിന്ന് മാറിത്തരും, നമുക്ക് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അതിനുള്ള ഒരു സമയമൊക്കെ അവർ തരുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഇറങ്ങുന്നോ നോക്കോട്ടെ. അതും ഒരു ഭയാനകം പിടിച്ച ഇറങ്ങൽ തന്നെയാണ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ അവരോട് ഇരിക്കാൻ പറയുമ്പോഴാണ് അവരങ്ങനെ ഇരുന്ന് തരുന്നത്. പക്ഷേ ആ ഇരുന്ന് തരുമ്പോൾ ഇവിടെ പുറത്ത് കണ്ടു ഒരു കമ്പി, അത് നമ്മളുടെ പുറത്ത് വന്ന് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. സാധ്യത അല്ല, ഇടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ കയറുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഒന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ഇരിക്കാൻ ശ്രമിക്കുക. എന്നാലും മേലെ ഇടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ബെല്ലി ഡാൻസ് തുടങ്ങാൻ പോകുന്നതെന്ന് അനൗൺസ്മെൻറ്റ് കേട്ടത്. ഞങ്ങൾ വേഗം ഓടി അത് കാണാൻ പോകുന്നു. അവർ അനൗൺസ്മെൻറ്റ് ചെയ്തെങ്കിലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഡാൻസ് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഈ ഡാൻസ് മൊത്തത്തിലായിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിൽ കൂടി ആഡ് ചെയ്താൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആവും, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നമുക്ക് ഫുഡിൻ്റെ ടൈമായി. അപ്പോൾ ഫുഡ് എന്തൊക്കെയാണ് വന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ബൊഫേ ആയിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ റൈസ് തന്നെ രണ്ട് തരത്തിലുണ്ടായിരുന്നു. വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ അറബിക്കിൻ്റേതായിട്ടുള്ള ഒരു ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു. പിന്നെ ഗ്രേവി ആയിട്ട് പരിപ്പ് കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ കുബ്ബൂസ് ഉണ്ടായിരുന്നു, മക്രോണി, ഫ്രഞ്ച് ഫ്രൈസ്, സാലഡ്, ഇത് കൂടാതെ ചിക്കൻ ടിക്ക ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ചാർക്കോൾ, പിന്നെ നമ്മുടെ ബീഫ് കബാബ്, ഇത്രയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ സോസുകൾ, അങ്ങനത്തെ ഫ്രൂട്ട്സ്, ആപ്പിൾ, ഓറഞ്ച്, അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അപ്പോൾ നമുക്ക് ബീഫൊക്കെ അവർ ചോദിച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. ബീഫ് ഉണ്ട് വേണമെന്ന് ചോദിച്ചിട്ടാണ് ഇടുന്നത്. അപ്പം ഞാനൊരുവിധം എല്ലാത്തിനും വാങ്ങി, പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമായില്ല, രുചി ഇഷ്ടമായില്ല. ഇത് ഒരു ഡെസേർട്ടാണ്, ഇതെന്ന് പറയാനായിട്ട് പാലിൽ ബണ്ണ് മുക്കിയ പോലെ തോന്നി. അപ്പോൾ ഫുഡ് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായില്ല. അത് കഴിഞ്ഞിട്ട് വരുന്നത് ശീശയാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവർ അടുത്ത അനൗൺസ്മെൻ്റ് ഉണ്ടാവും, ശീശക്കുള്ള ടൈം ആയി എന്ന് പറഞ്ഞിട്ട്. ഇതിങ്ങനെ ഈ അറബികളൊക്കെ വലിക്കുന്നത് കണ്ടിട്ടില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ഭക്ഷണം കഴിച്ച് വന്നാൽ ഇവിടെ ഇങ്ങനെ നേരത്തെ ഇതുപോലത്തെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്കൊക്കെ അതിലിരുന്ന് വലിച്ച് ആസ്വദിക്കാം. അപ്പോൾ അങ്ങനെ കുറേ പേര് അങ്ങനെ ഇരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു, കാരണം സമയം ഒരു 7:30 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്, ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തണുപ്പും, പിന്നെ ഇങ്ങനത്തെ ഒരു പ്രദേശമാണല്ലോ, അപ്പോൾ തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പിനെ ഒന്ന് രക്ഷപ്പെടാനായിട്ടാണ് ക്യാമ്പ് ഫയറൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് അത്യാവശ്യത്തിന് ചൂടൊക്കെ കൊള്ളാം. അപ്പോൾ അവിടെയും കുറച്ച് പേരിങ്ങനെ വട്ടിട്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ശീശ വലിക്കുന്നത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടെന്ന് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാവരും ഇന്ന് വലിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുണ്ടാവും തീരണേനനുസരിച്ച് എന്തോ ഒരു സാധനം അതിലിട്ട് തീരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഗ്യാപ്പിൽ പോയി മെഹന്തി ഇടാൻ പോയിട്ടോ. ഇവിടെ ഒരിത്ത ഇരുന്ന് മെഹന്തി ഇടുന്നുണ്ടായിരുന്നു. ഇതും മലയാളി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് ഒരു കയ്യിൽ ഒരു ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ ഒരു ഡിസൈൻ ഇട്ടുതരും. അപ്പോൾ ഞങ്ങൾ മൈലാഞ്ചി ഇട്ടുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ തന്നെ അവിടെ അടുത്ത ഡാൻസ് തുടങ്ങിയിട്ട് തനൂറ ഡാൻസാണ്. അപ്പോൾ നമുക്ക് എവിടെ ഇരുന്നിട്ടായാലും അത് കാണാം. അപ്പോൾ ആ ഡാൻസിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തൊരിതായിട്ട് ഇടാം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിൽ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആവും, കാണുന്നവർക്കും ബോറടിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇതാണ് ആ ഡാൻസിൻ്റെ ചെറിയൊരു ക്ലിപ്പിംഗ് ആണ്. ഞങ്ങൾ അവിടെ നിന്ന് മെഹന്തിക്ക് ഇട്ട് വന്നപ്പോഴത്തേനും ഡാൻസ് ഏകദേശം കഴിഞ്ഞിരുന്നു. ഇവിടെ ഇരുന്നാണ് നമുക്ക് ഇവിടെ ഇരുന്ന് കാണണമെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് അടുത്തിരുന്ന് കാണാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ ഇതുപോലെ മാറിയിരുന്നും കാണാം കേട്ടോ. അപ്പോൾ മെഹന്തി ഇങ്ങനെയാണ് ഫുള്ള് ഇട്ട് തന്നത്. അപ്പോൾ ആ ഒരു ഡാൻസും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത അനൗൺസ്മെൻറ്റ് വന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ലൈറ്റൊക്കെ ഫുൾ ഓഫ് ചെയ്യാണ്. ലൈറ്റും മ്യൂസിക്കും ഒക്കെ ഓഫ് ചെയ്തിട്ട് ആ ഒരു നൈറ്റ് വ്യൂ ഉണ്ടല്ലോ പ്രകൃതിയുടെ ആ ഒരു ഇത്, അതൊന്ന് നമ്മളെല്ലാവരും സൈലൻ്റ് ആയിട്ടിരുന്ന് ഒന്ന് ആസ്വദിക്കാൻ പറഞ്ഞിട്ട് അവരിങ്ങനെ അനൗൺസ്മെൻ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രസമായിരുന്നു, ലാവട്ടം ഉണ്ടായിരുന്നു, ഇതുപോലെ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോയിലൊന്നും കാണുന്നില്ല. ആ സമയത്താണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞു പോവാൻ സമയമായി, നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് അങ്ങനെ വണ്ടിയിൽ കയറി പോവാണ്. അപ്പോൾ ഈ ഒരു ഏകദേശം 8:30 ആയപ്പോഴത്തേനും നമ്മുടെ ഡ്രൈവർ വന്നു കേട്ടോ നമ്മളെ തിരിച്ച് കൊണ്ടുപോവാണ്. തിരിച്ച് പോകുമ്പോഴും നമ്മൾ ആ ഒരു ഡെസേർട്ടിൽ കൂടിയല്ല വരുന്നത്, വേറൊരു സ്ഥലത്ത് കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് എടുത്തോളൂ നമ്മളുടെ ആ ഒരു മീറ്റിംഗ് പോയിന്റിൽ എത്താനായിട്ട്, 5 മിനിറ്റ് എടുത്തോളൂ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മൾ കൊടുത്ത പൈസയ്ക്ക് തിരക്കേടില്ല, നല്ല അടിപൊളി തന്നെയായിരുന്നു, എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കാണുന്നവർ ദയവായി ഒരു ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.